മൂന്നും കിടപ്പ് മുറിയാം. ആ ആ എന്റെ കയ്യിൽ വെള്ളി ഇല്ലേ, അല്ലെ വെള്ളി നിന്റെ കയ്യിൽ ഇല്ലേ, എത്ര വെള്ളി ഉണ്ട്? വേദി അതുമ കിട്ടും, അതുമ കിട്ടും, അല്ല അതുമ കിട്ടുമെന്ന് ചോദിച്ചു. അല്ല ഉണ്ണി, ഉണ്ണി ഒരു ഭവനം കണ്ടുവച്ചിട്ടുണ്ട്, രണ്ട് കിടപ്പ് മുറി എല്ലാ സൗകര്യത്തോടും ഒരു ഭവനം കണ്ടുവച്ചിട്ടുണ്ട്. അപ്പൊ ഉണ്ണിയുടെ കയ്യിൽ 7 ലക്ഷം വെള്ളി ഉണ്ട്, 19 ലക്ഷം വെള്ളി അവര് പറഞ്ഞേ, അല്ലെ? നീതി 12 ലക്ഷം വെള്ളി വേണം, ഇതിന്റെ ഇതിന്റെ പോക്ക് വരവ് കാര്യങ്ങൾക്കും വെള്ളി വേണം, അല്ലെ? അപ്പൊ മൊത്തം 20 ലക്ഷത്തിന് പുറത്ത് വേണം, അല്ലെ? അപ്പൊ ഇത് അതുമ്പോ കിട്ടുമെന്ന് ചോദിച്ചോളൂ. ഞാൻ പറഞ്ഞതിന്റെ കാര്യം മനസ്സിലായില്ല? നീ മുഴുവനും വെള്ളി കൊടുത്താലല്ലേ അവരത് തരുള്ളൂ, അതാ ചോദിച്ചത്. അവരെ സംബന്ധിച്ചോന്ന ചോദ്യം. ആ ഇതും കൂടെ ആദ്യം പറഞ്ഞാ പതി. അപ്പൊ നീ ഇറങ്ങി, അപ്പൊ എനിക്ക് എന്ത് തരും? പറഞ്ഞോ, നീ എനിക്ക് എന്ത് തരും? ആ മണ്ണിന്റെ ഉടമയുടെ പേര് പറഞ്ഞു. നിന്റെ ഭവൻ ഇപ്പൊ താങ്ങി പാർക്കുന്ന ഭവനത്തിന് തെക്ക് വശണം. അതാ ചോദ്യം. അവർക്ക് തരപ്പെടുത്തി കൊടുക്കാന്ന് പറഞ്ഞു ഉണ്ണിയോട്. നീ കണ്ടിട്ടില്ലല്ലോ ഉണ്ണിയെ, അതെന്റെ പറഞ്ഞതിന്റെ കാര്യം മനസ്സിലായില്ല? അത് അവിടെ ഇരിക്കുന്നതാണോ? കബളിപ്പിക്കും വെച്ചല്ലേ. പടിഞ്ഞാട്ട് മുഖണോ? വഴിയിലേക്ക് വടക്കോട്ട് അല്ലേ, തെക്ക് വശത്ത് അല്ലേ. നീര് നിക്കോട, വെള്ളം അല്ല, വെള്ളം നിക്കുമെന്ന് മാത്രം ചോദിച്ചുള്ളൂ. അപ്പോ ഇറങ്ങിപ്പോന്ന് മനസ്സിലായി, വരും ഇറങ്ങിപ്പോകുന്നു അല്ലേ. അവരതിന്റെ അധികാരികളെടുത്ത് ഇത്ര വെള്ളിക്ക് വെച്ചിട്ടുണ്ട്, അതിന്റെ മുകളിലും കൂടി വെള്ളി കൂട്ടി വെച്ച് നിനക്ക് തരാനാണോ ഉടമ്പടി എന്ന് അറിയാൻ ചോദിച്ചത്. ചേട്ടൻ അവിടെ നിന്ന് കരാർ കുറച്ചിട്ട് കൊണ്ടുവന്നുണ്ടായിരുന്നു, കരാർ കാണിച്ചല്ലോ. ഞാൻ ചോദിച്ചതിന്റെ കാര്യം മനസ്സിലായില്ല. ഉടമ്പടി എഴുതുമ്പോൾ വേണം, പകർപ്പ് മതിയാ. അതായത് ഇത് വാങ്ങിച്ച് ഒരാൾ മറച്ച് വെക്കുന്ന ഉണ്ണികളാ, ഉണ്ണി കബളിപ്പിക്കാൻ പാടില്ല, മനസ്സിലായില്ല? എന്റെ നിശ്ചയത്തിൽ അത് എവിടെയോ അടമാനത്തിലിരിക്കണം, അതിന് മുകളിൽ നിനക്ക് ഇത്രയും വെള്ളിക്ക് കയറ്റി വെച്ച് തരും, അതൊന്ന് കൃത്യമായിട്ട് അറിഞ്ഞാൽ. ഈ 3 വെള്ളി കൊടുത്തു, ഇത് കാണിച്ചു തന്നിട്ടില്ല, ഇതിന്റെ ശരിയായിട്ടുള്ളത് കാണിച്ചു തന്നിട്ടില്ല, അതിന്റെ പകർപ്പം നിനക്ക് കാണിച്ചു തന്നു. എന്തായാലും ഇത് അവിടെ കൊണ്ടുവന്നത് എനിക്ക് ഇത്രയും വെള്ളി കിട്ടുമോ ഭവനടക്കം? അതൊക്കെ ആയിക്കോട്ടെ ഉണ്ട്, ഇല്ലാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, മനസ്സിലായില്ലേ? 4 പിടി മണ്ണുള്ളൂ, അതിനകത്താണ് ഭവനം. അപ്പൊ അധികാരികൾ നിനക്ക് വെള്ളി തരണമെങ്കിൽ അതിന്റെ എന്തെങ്കിലും നീക്കപ്പോക്ക് കാണാണ്ട് തരോ ഉണ്ണിയെ? അതാ നിന്നോട് ഞാൻ ചോദിച്ചേ. നിനക്ക് 13 വെള്ളി തരുന്നു പറഞ്ഞു, 7 വെള്ളി നിന്റെ കയ്യിലുണ്ട്, പിന്നെ മീതിയുള്ള കാര്യങ്ങൾക്ക് വെള്ളി വേണം, അതൊക്കെ ഞാൻ സമ്മതിച്ചു. ഇതൊക്കെ അറിഞ്ഞിട്ട് തന്നെയാ ചോദ്യം, 13 വെള്ളിക്കുള്ള കാര്യങ്ങൾ നടക്കുമെന്ന് ചോദിച്ചു. അതാ ചോദ്യം, മനസ്സിലായില്ല? നീ ഏതെങ്കിലും അവസരത്തില് നീ ഇട്ട് വീണ് പോയാൽ, അതായത് 34 കുടുംബ അടമ വെള്ളി കൊടുക്കുന്നതിന് ഇട്ട് വീണ് പോയാൽ, ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ചു കേട്ടോ. അപ്പോ ഇതിനെന്തെങ്കിലും കാര്യങ്ങൾ ഉപാധി ചെയ്യണമെങ്കിൽ, ആ മനസ്സിലായി? അപ്പൊ അതിന് അവര് ഭവനം നോക്കില്ല ഉണ്ണി, ഈ ഭവനം പുതിയതാണ്, അത് നോക്കില്ല. അവര് മണ്ണിനും ആ ദേശത്ത്, പിന്നെ അത് കൂടാണ്ട് ആ ഈ മണ്ണിനെ കുറിച്ച് അല്ലെങ്കിൽ ഇത് കൊണ്ടുവന്ന് വെക്കുന്ന ഉണ്ണിയെ കുറിച്ച് ആ അതിന്റെ ആ വെള്ളി തരുന്ന ആസ്ഥാനത്തെ അധികാരികളായിട്ട് പരിചയം കാര്യങ്ങൾ ഉണ്ടാവണം, അപ്പൊ വെള്ളി കൂടുതൽ. അപ്പൊ ഞാൻ നിന്നോട് ഓരോന്നും വിശദീകരിച്ച്, അതന്നെ ചോദിച്ചു, വിശദീകരിച്ച് ചോദിച്ചു തന്നാ. നാളെ നീ എന്റെ തിരുമുമ്പിൽ വന്നിട്ട് ആവലാതി പറയാൻ പാടില്ല, അപ്പൊക്കെ ഞാൻ തരാം. അതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് ഉണ്ണി, ആവലാതി പറഞ്ഞു. ആ ഉണ്ണിസന്താനത്തിന്റെ ഉദരത്തിലൊരു വിഷകാനി ഉണ്ട്, അതുകൊണ്ട് കളയാതി. അതാ ഉണ്ണി എന്റെ അടുത്ത് നേരിട്ട് വന്നാലല്ലേ കാര്യമാകുള്ളൂ, മനസ്സിലായില്ല? ആ വിഷകാനി കൊണ്ട് കളയുമ്പോൾ ഞാൻ തീർപ്പുണ്ടാക്കി തരാം, വെള്ളിയും അതിന്റെ അപ്പുറത്ത് ഞാൻ വാങ്ങിച്ചു തരാം. ആ വ്യാപാരശാല ഉന്നോട് നോക്കിക്കോളാൻ പറയും, മനസ്സിലാവണ്ട? നിന്നോടും നിന്റെ മാതാവിനോടും കൂടെ പറഞ്ഞ എല്ലാ ഉണ്ണികളും സന്തോഷമായിട്ട് പോവാന്ന് ഇരുണ്ടാക്കി തരാം. മംഗല്യം നടക്കാതിരിക്കാൻ വേണ്ടിയിട്ടും നിന്റെ നീ മംഗല്യം കഴിച്ച ആ ഉണ്ണി സന്താനത്തിന്റെ ജ്യേഷ്ഠൻ, അതായത് പിതാവിന് തുല്യമായിട്ടുള്ള ജ്യേഷ്ഠൻ മംഗല്യം കഴിച്ചുകൊണ്ടും
മാതാവിന് തുല്യമായിട്ടുള്ള കൺസന്താനം മംഗല്യം കഴിക്കാതിരിക്കാതെ കണ്ടി. അതായത് കണ്ട് നീ വെറുത്തു പോവാനും അതുകൂടെ കണ്ട് ആ മാതാവും പിതാവും അവർ പറയുന്ന വാക്കേട്ട് അവരോടൊപ്പം നിൽക്കാൻ വേണ്ടിയിട്ട് ഓരോരോ കാര്യങ്ങൾ പ്രവർത്തിച്ചു വെച്ചിട്ടുണ്ട്. ആ പ്രവർത്തനം ഇപ്പോൾ കെട്ടുമുടിഞ്ഞു പോകേണ്ട സമയം കഴിഞ്ഞു. അതിപ്പോൾ വന്നത് നന്നായി ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്, പൊക്കോ ഞാൻ തീർപ്പുണ്ടായി. ഉണ്ണിസന്താനത്തിനും ആ ഉണ്ണിയുടെ കൂടെ നിന്ന് പറഞ്ഞു വെച്ചു ആ ഉദരത്തിലുള്ള വെട്ടുകാനിക്കളെ ഞങ്ങൾ അത് നന്നേക്കാം. അതെല്ലാം പറഞ്ഞു അതിന് അതൊക്കെ ഞാൻ പ്രവർത്തിക്കുന്നു. അത് അതൊക്കെ നീ നോക്കി അതൊക്കെ ഞാൻ തീർപ്പുണ്ടാക്കി തരാം. അതിനൊക്കെ സങ്കല്പിച്ചിട്ട് ഉണ്ണിയോട് വരും. ഇനി ഒന്ന് വരുമ്പോ വരാൻ പറയാം. അടുത്ത മൂന്നാമത്തിനും വേണ്ടി അന്ന് വരാൻ പറയാം കേട്ടോ. ഉണ്ടെങ്കിണ്ടെന്ന് പറഞ്ഞു. ഞാൻ ആ ചോദ്യത്തിൽ നിന്ന് ഇപ്പോഴും മാറിയിട്ടില്ല. ഞാൻ എപ്പോ പഠിക്കുന്ന കാര്യം ചോദിച്ചില്ല. എന്റെ ചോദ്യം അങ്ങനെ തന്നെയല്ലേ. നേരം എന്തായാലും വന്നിട്ട് ചോദിച്ചില്ല. ജോ നീ പറഞ്ഞ നിന്റെ ഭാഷയിൽ പറഞ്ഞ ജോലിക്കുന്നത് എന്റെ ഭാഷ കർമ്മത്തിന് വന്നു. കർമ്മത്തിന് പോകുന്ന സമയത്തോ അല്ലെങ്കിൽ വിദ്യക്കിരിക്കുന്ന സമയത്തും ഞാൻ തിരിച്ചു ചോദിച്ചിട്ടില്ല. സ്നേഹബന്ധമുണ്ടോ എന്ന് മാത്രമേ ചോദിച്ചു. എന്നിട്ട് എന്തോ എത്ര നാൾ അറിയോ ഇപ്പൊ കേട്ടാ നിന്റെ ആരാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ കേട്ടാ. ഒരു പെൺസന്താനത്തിനെ മോഹിച്ച് അവരോട് വാക്ക് പറയും. മോഹം കൊടുത്താലേ പണിയാവുന്നു മനസ്സിലായില്ല. കടലിന്റെ ആഴങ്ങൾ എത്ര ചെയ്താലും അറിയില്ല. അവർ പൂർണ്ണമായിട്ട് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു. ഒരു പെണ്ണും പറയുന്ന മാതാവായാലും മകനോട് പെണ്ണെന്ന് ആ രൂപങ്ങൾക്ക് അങ്ങനെ ഒരു വ്യത്യാസം. അപ്പൊ ഒരു പ്രാർത്ഥന ഉണ്ടെന്ന് എനിക്ക് മകലിന്. അപ്പൊ മകല് ഞാൻ നടത്തിത്തരാം. എനിക്ക് എന്ത് തരും? ദേവതി നക്ഷത്ര സമയം വ്യാഴം പൊതിനത്തില്ല. ശനി അഞ്ചിന്റെ ബലമാണ്. ഞാൻ നടത്തിത്തരാം. അതായത് മകലിന് നടക്കും. കാലയുടെ കണക്ക് പറയും. കാലിയുടെ കണക്ക് പറയും. അങ്ങനെ ഉണ്ടാ അങ്ങനെ ഉണ്ടാ അങ്ങനെ ഉണ്ടാ ഉണ്ണി അല്ല എനിക്കറിയില്ല. അതുകൊണ്ട് ചോദിച്ചതാ. മാലയുടെ കണക്ക് പറയും. ഇത്രയെങ്കിലും തൂക്കത്തിലുള്ള മാല വേണമെന്ന് പറയും. അതിന്റെ മിന്നിത്ര വേണമെന്ന് പറയും. പറയും നീയല്ലപ്പോ പറഞ്ഞു. അല്ല അത് നിന്റെ കണക്ക്. ഞാൻ ചോദിച്ചത് ഇപ്പോ നാട്ടു നടപ്പ് സമ്പ്രദായ ചോദിച്ചത് പെൺസന്താനങ്ങൾ താലിക്ക് ഇത്ര വലുപ്പം വേണമെന്ന് പറയും. ആ അത് തന്നെ ഞാനും പറഞ്ഞു. മനസ്സിലായില്ല. അത് ഇപ്പൊ നീ പറഞ്ഞപ്പോ തിരിച്ച് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. ഇപ്പോ ഇപ്പുള്ള ഉണ്ണിസന്താനങ്ങള് അന്ന് കെട്ടുന്ന താലി ഇപ്പൊ കിട്ടുന്ന കിടക്കുന്നുണ്ട്. അപ്പൊ അതിലും ചെറുതല്ല ഇട്ടുന്നത്. അത് കുലം ഗോത്രം എന്നൊക്കെ ഇട്ടില്ല. അന്ന് ജനിക്കുന്ന സമയത്ത് ഓരോരോ ഉണ്ണികൾക്ക് എഴുതി കുറിച്ച് വെക്കും. ഈ ഉണ്ണിന് എന്ന ദേശം തീയാന്നും പറഞ്ഞിട്ട് മനസ്സിലാവും. അതെന്റെ അച്ഛൻ നിശ്ചയിക്കണ്ട. നീ ആ പെൺസന്താനത്തിന്റെ പേര് നീ അതന്ന് എഴുതി ഒക്കെ പൊക്കത്തിന് കെട്ടി മിന്നു കഴിഞ്ഞ് നീക്ക അതേ വലുപ്പത്തിൽ തരണം. സമ്മതിച്ച എത്ര പേരുണ്ട് ഭവനത്തിൽ? അല്ല നിന്റെ മിന്നു കെട്ടിയതായ ഉണ്ണിയുടെ സന്ത് ബന്ധുമിത്രാദികൾ ആയിരിക്കും. ചില തിരക്കുണ്ട് അവരായിട്ട് മണ്ണ് സംബന്ധമായിട്ടുള്ള തിരക്കുണ്ടായിട്ടുണ്ട്. ഇപ്പൊ തങ്ങി പാർക്കുന്ന ഭവനത്തിന്റെ ഏത് ഭാഗത്തെ വേപ്പലക്കാരി ഇരിക്കണം? വേപ്പലക്കാരി മനസ്സിലായ ഇപ്പൊ ഉണ്ണിത സന്താനങ്ങൾ തങ്ങി പാർക്കുന്ന ഭവനത്തിന്റെ ഏത് ഭാഗത്താ എന്റെ വേപ്പലക്കാരി ഇരിക്കണെന്ന ചോദ്യം. അവിടെ പോവാറില്ല. ആ അത് കാരണം ഉണ്ടാവട്ടെ. മനസ്സിലായില്ല. നിന്റെ പിന്നിലിരിക്കുന്ന ആ ഉടപ്പുറന്നോളെ കാണാതെ കണ്ട് നീ ഇത്രയും ദൂരം എന്നെ കാണാൻ വന്നപ്പോഴത്തെ കാര്യം ചോദിച്ചേ. ഇവിടെ വന്നുകൊണ്ട് തെറ്റ് പറഞ്ഞല്ല. നിന്റെ തൊട്ട് പിന്നിലായിട്ട് ഈ ദേശത്തിന്റെ മാതാവായിട്ടുള്ള എൻ്റെ കാളി ഇരിക്കുമ്പോ നീ ആ കാളിയെ മറന്ന് എൻ്റെ ഇല്ലത്ത് എന്നെ ചാത്തനായ എന്നെ കാണാൻ വന്ന കാര്യം ചോദിച്ചേ. ആ ഉണ്ണിയുടെയോ
മനസ്സിലായില്ലേ? നീ ദീപം തെളിയിക്ക്. ആദ്യം അടുത്ത ദിനം സന്ധ്യ മയങ്ങുന്ന നേരത്തെ പുലർക്കാലം എന്റെ വേപ്പിലക്കാരിയെ കണ്ട് ഒരു ചെറുനാരങ്ങ, നിന്റെ നിന്റെ മിന്നിയൊറ്റതായ ഉണ്ണിയുടെ പേരും പറഞ്ഞ ഒരു ചെറുനാരങ്ങ കൊണ്ട് ഒരു ഹാരം കുത്തി കാത്തു കൊണ്ടുവന്നിട്ട് കൊടുക്കും കേട്ടോ. ദിനം എനിക്ക് രണ്ടു നേരം വെള്ളിട്ട് വെച്ച് രണ്ടുപേരെ പേരിലും ഞങ്ങളെ പറഞ്ഞു നക്ഷത്രം ഇനിവരും എഴുതി കൊണ്ടുവരും. അപ്പൊ ഇതിങ്ങനെ ചെയ്ത് പ്രവർത്തിച്ചു ഞാൻ തരാം. എന്താ വേപ്പലക്കാരിക്ക് ഒരു ഏഴുനാൾ കൂടുമ്പോ ഒരു വെള്ളിയാഴ്ച അത് മുടങ്ങാണ്ട് ചെയ്തിരിക്കണം. സമ്മതാണ്? അങ്ങനെയാണെങ്കിലും ഞാൻ വരുള്ളൂ, അല്ലെങ്കിൽ വരില്ല. മനസ്സിലായില്ല? എല്ലാ വെള്ളിയാഴ്ചയും മുടക്കം കൂടാതെ കണ്ട് നിങ്ങളുടെ പേരിൽ കൊടുത്തേക്കണം ഒരു ചെറുനാരങ്ങ കൊണ്ടൊരു ഹാരം. അതിന് ബലമുണ്ട്, മനസ്സിലായ? എന്ത് ആഭിചാരം തീർക്കാൻ അവൻ ചെറുനാരങ്ങക്ക് കഴിയും. മനസ്സിലായ? പൊക്കും. ആ തുടങ്ങി സമയം നല്ലത് വ്യാഴം പതിനൊന്നില തുടങ്ങി. എന്നെ നല്ലവണ്ണം വിളിച്ചു. അതുപോലെ തന്നെ ഉണ്ണിസന്താനത്തിന്റെ കാര്യം ഞാൻ ചെറിയ രാജ്യത്ത് നിന്ന് സാമ്പത്തികം കൊണ്ടുവന്നുണ്ട്. എല്ലാ ടൗണിൽ നിൽക്കാൻ പറ്റില്ല. സ്ലോവേനിയൻ ഡജി മാത്രം അവിടെ 50 എംബസി ഉള്ളൂ. എന്റെ നക്ഷത്രം എന്ന് പറഞ്ഞു.